മൂന്ന് ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ടോ? നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ? വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്, കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ആർട്ടി ഡ്രീസിൽ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ നീളത്തിലും ഇത്രയും കനത്തിലും വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം എടുത്തിട്ട് അതിൽ ഒരു 5 മിനിറ്റ് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കഷ്ണങ്ങളൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക. കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 നുള്ള് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കാൽ ടീസ്പൂൺ ഒറിഗാനോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. സെമി തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് തുടങ്ങിയുള്ള സമയമാണ് 5 മിനിറ്റ്. അതായത് തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് കിടന്നാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിയിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ വശത്തും ബാറ്ററിൻ്റെ കോട്ടിങ് വരാൻ വേണ്ടിയിട്ടാണ്. ഓരോ പീസായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഗോൾഡൻ കളറാവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. ബാറ്ററിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വല്ലാതെ കട്ടിയുള്ള ബാറ്ററായി പോയി കഴിഞ്ഞാൽ നമ്മൾ ബജി മുക്കി പൊരിക്കുന്ന പോലെ ഇരിക്കും, അതുപോലെ ആവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഗാർലിക്കും കൂടെയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലേശം മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൻ്റെ പുറം ചെറുതായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കും, അകം നല്ല സോഫ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇനി നിർബന്ധമാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഹുദാ ഫ്രം ആർട്ടി ഡ്രീസിൽ. എല്ലാവർക്കും എൻ്റെ ഈദ് ആശംസകൾ.